പാലക്കാട് കടമ്പഴിപ്പുറം വയോധിക ദമ്പതികളുടെ കൊലക്കേസിൽ പ്രതി പിടിയിലായി. 5 വർഷത്തിന് ശേഷമാണ് ആ പ്രതികളിൽ ഒരാൾ പിടിയിലാകുന്നത്. കൊല്ലപ്പെട്ട ഗോപാലകൃഷ്ണൻ നായരുടെയും ഭാര്യ തങ്കമ്മയുടെയും അയൽവാസി രാജേന്ദ്രനാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിട്ടുള്ളത്. ജി പ്രസാദ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി പാലക്കാട്ട് നിന്നും. പ്രസാദ് കുമാർ, ഇനിയും ഈ കേസിൽ പ്രതികൾ പിടിയിലാകാനുണ്ടോ? അതോടൊപ്പം തന്നെ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത്. വാർത്താ പ്രാധാന്യം നേടിയ ഒരു കേസായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? അമൽ, പോലീസിന്റെ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ അവസാന കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചാണ് പ്രതിയെ പിടികൂടിയത്. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ വാർത്താസമ്മേളനം അല്പസമയത്തിനുണ്ടാവും. അതിനായി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, ഇവരുടെ അയൽവാസിയായ രാജേന്ദ്രനാണ് പോലീസിന്റെ പിടിയിലുള്ളത്. രാജേന്ദ്രൻ മാത്രമാണോ എന്നുള്ളത് പോലീസ് വിശദീകരിക്കും. ഈ അയൽവാസി ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ഇത് 2016 നവംബർ 14 ഈ കൊലപാതകം നടന്ന് വീടിന്റെ ഓടിളക്കി അതിനു മുമ്പേ വൈദ്യുതി വിച്ഛേദിച്ചു. അതിനുശേഷം ഇരുവരെയും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. ചെവിക്കും വലിയ രീതിയിലുള്ള മുറിവുണ്ടായിരുന്നു. ഈ തങ്കമ്മയുടെ മാല നഷ്ടപ്പെട്ടിരുന്നു. മോഷണത്തിന് വേണ്ടിയാണോ ഈ ആൾ കയറിയതിനു ശേഷം പിന്നീട് ഇവർ കണ്ടപ്പോൾ കൊലപാതകം നടത്തിയാണോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കും. പ്രതി എന്റെ ഇവരോട് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത് നമുക്ക് അല്പസമയത്തിനും വ്യക്തമാകും. എന്നാലും ഏറെ കാലം അവിടുത്തെ കടമ്പഴിപ്പുറം ഭാഗത്തെ ജനങ്ങൾ ജനകീയ സമരസമിതി ഉണ്ടാക്കി പ്രതിഷേധം നടത്തുന്നു. 2 വർഷം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ഒരു പ്രതിയെയും കിട്ടിയില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതിയെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നാട്ടുകാർ ജനകീയ സമരസമിതി വളരെ സന്തോഷത്തിലാണ്, കാരണം ഈ പ്രതി മാത്രമാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. അമൽ.